ഹായ്, എല്ലാവർക്കും നിതോസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ബ്രെഡ് പുഡിംഗ് റെസിപ്പിയുമായിട്ടാണ്. ഇത് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പുഡിംഗ് കൂടിയാണ്. ഇത് ഞാൻ 3 ലെയറായിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നു എന്ന് നോക്കാം. ഞാൻ ഇവിടെ ഒരു മിക്സിയുടെ ജാറെടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ബ്രെഡ് ഇട്ട് കൊടുക്കാം. നമുക്കിതെല്ലാം ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഞാൻ ഇതവിടെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. ഞാൻ ഇവിടെ ഒരു കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായി ബീറ്റ് ചെയ്തെടുക്കണം. ഇതായി ഞാൻ ഇവിടെ നല്ല രീതിയിൽ തന്നെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് പാത്രം കമത്തിയാൽ അതിൽ നിന്ന് പോരാത്ത പരുവത്തിൽ വേണം ബീറ്റ് ചെയ്തെടുക്കാൻ. ഇനി നമുക്ക് പുഡിംഗ് സെറ്റ് ചെയ്യാനുള്ള പാത്രം റെഡിയാക്കാം. ഞാൻ ഇതവിടെ പുഡിംഗ് സെറ്റ് ചെയ്യാനുള്ള പാത്രം എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ലെയറായിട്ട് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 3 ലെയറായിട്ടാണ് പുഡിംഗ് സെറ്റ് ചെയ്യുന്നത്. ഇതാ ഞാൻ ഫസ്റ്റ് ലെയറ് പുഡിംഗ് സെറ്റ് ചെയ്യാനുള്ള വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ നമുക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡ് ക്രംസ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഫുള്ളായി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നമുക്ക് അതിൻ്റെ മുകളിൽ കുറച്ച് ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുക്കാം. ഇത് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ ഇവിടെ എടുത്ത ബ്രെഡിന് കുറച്ച് മധുരം കുറവാണ്, അതുകൊണ്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത ലെയറ് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം. ഇതാ ഞാൻ ഇവിടെ ഫുള്ളായി വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ലെവൽ ചെയ്തെടുക്കാം. ഞാൻ ഇതവിടെ നല്ലപോലെ ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മുകളിൽ ഞാൻ ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. ഇത് ഞാനൊരു ഭംഗിക്ക് വേണ്ടി ചേർത്ത് കൊടുക്കുന്നുള്ളൂ. നല്ലപോലെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ വിപ്പിംഗ് ക്രീം ഉപയോഗിച്ചിട്ടാണ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊരു ടോപ്പിക്ക് ഉപയോഗിച്ച് ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതവിടെ ഈ രീതിയിലാണ് ഡിസൈൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതവിടെ ഫുള്ളായി ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ 2 മണിക്കൂർ സെറ്റാകാൻ വെക്കാം. 3 ലെയറായിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതപ്പോൾ ഞാൻ 2 മണിക്കൂറിന് ശേഷം ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പുഡിംഗ് കൂടിയാണ്. കുറഞ്ഞ ചേരുവകൾ മാത്രമേ ഉള്ളൂ. നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ ബൈ.